സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു. ഇന്ന് ഒരു ജില്ലയിലും റെഡ് അലർട്ട് ഇല്ല, എങ്കിലും ജാഗ്രത തുടരുകയാണ്. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ഉണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ ചേരുന്നു. ജീവൻ, സംസ്ഥാനത്ത് ഒരു ജില്ലയിലും തന്നെ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാ ജില്ലകളും തന്നെ മഴയുടെ ശക്തി കുറയുന്നു. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രവും അത് തന്നെയാണ് പറയുന്നത്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? ഒരുപക്ഷെ മലയാളികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ്. സംസ്ഥാനത്ത് എവിടെയും ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അതിതീവ്രമായ മഴയുടെ സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എവിടെയും പ്രവചിച്ചിട്ടില്ല. സംസ്ഥാനത്ത് ചില ഒറ്റപ്പെട്ട തരത്തിലുള്ള മഴ ഉണ്ടാകും എന്നത് മാത്രമാണ്. കാരണം യെല്ലോ അലർട്ട് പക്ഷേ നിലനിൽക്കുകയാണ്. ചില ജില്ലകളിൽ മഴ ഉണ്ടാവാനുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തള്ളിക്കളയുന്നില്ല. അത് തീർച്ചയായും ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളെയൊക്കെ വലിയ കാര്യമായ തോതിൽ കൂടുതലായി അതിനൊരു സഹായകരമാവുന്ന ഒരവസ്ഥയുണ്ടാവും. എന്നാൽ സംസ്ഥാനത്ത് ഇതുവരെ എത്തിയ വിവിധ 1639 ക്യാമ്പുകളാണ് ഇതുവരെ സംസ്ഥാനത്ത് തുടങ്ങിയിരിക്കുന്നത്. ആ ക്യാമ്പുകളിലായി 261249 പേര്, ഒരുപക്ഷെ സമീപകാല പ്രളയ മഹാപ്രളയത്തിന് ശേഷം സമീപകാല കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. കാരണം 75636 കുടുംബങ്ങളിൽ നിന്നുള്ള 261249 പേരാണ് സംസ്ഥാനത്ത് വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഈ ഇവിടെ 2966 വീടുകൾക്ക് ഇവിടെ ഭാഗികമായ നാശം സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം 286 വീടുകൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. മരണസംഖ്യയും ഉയർന്നിരിക്കുന്നു. ഇന്നലെ രാത്രി 9 മണിക്ക് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്ക് പ്രകാരം 72 മരണസംഖ്യ. അത് ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പുതിയ കണക്ക് അപ്ഡേറ്റ് ചെയ്യുക. സ്വാഭാവികമായും മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യത. 58 ആളുകളെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മഴക്കെടുതിയിൽ കാണാതായതായിട്ടാണ് സംസ്ഥാന സർക്കാർ തന്നെ നൽകുന്ന ഔദ്യോഗികമായ വിവരം. അതും ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ സമീപകാലത്തെ മഴക്കെടുതിയിൽ, ഉരുൾപൊട്ടലിൽ, മണ്ണിടിച്ചിലിൽ ഒക്കെ ഇത്ര വലിയ ഒരു ആൾനാശം സംസ്ഥാനത്തിന് സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. സംസ്ഥാനത്ത് ഇപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിവിധ ജില്ലകളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്ന് അവർക്ക് ആശ്വാസം നൽകുന്ന തരത്തിൽ മഴ സംസ്ഥാനത്ത് എവിടെയും റെഡ് അലർട്ട് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം. മഴയുടെ ശക്തി കുറഞ്ഞിരിക്കുന്നു എന്നത് വളരെ ശുഭകരമായ ഒരു വാർത്തയായി നമുക്ക് പങ്കുവെക്കാനും കഴിയും. ജീവൻ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മഴ കുറയുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അവർ പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്, ഒരു ജാഗ്രത പാലിക്കണം. മണിക്കൂറിൽ അതായത് 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ, കേരള തീരത്ത് കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എന്താണ് അതിന്റെ വിവരങ്ങൾ? ഇന്നലെയോടുകൂടിയാണ് അത് സംബന്ധിച്ചൊരു അറിയിപ്പ് പുറത്തു വന്നത്. 3.5 മുതൽ 3.8 വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാനുള്ള സാധ്യത കടലിലുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്, മത്സ്യബന്ധനത്തിനായി പോകരുത് എന്ന ഒരു വാണി ഇന്നലെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം സംസ്ഥാനത്ത് ഈ കേരളത്തിന്റെ തീരത്തിൽ 45 മുതൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കിയ ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ളൊരു വാണി എന്നുള്ള തരത്തിലാണ് അത് പുറത്തിറക്കിയിരിക്കുന്നത്. ജീവൻ, അതുപോലെ തന്നെ ഈ മഴയോടനുബന്ധിച്ച് തന്നെ പല ട്രെയിനുകളും റദ്ദാക്കിയിരുന്നു. പല സ്ഥിരമായി സർവീസുകൾ നടത്തിയ പല ട്രെയിനുകളും റദ്ദാക്കിയിരുന്നു. ഈ ഒരു ഗതാഗത സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചു, എന്താണ് അതിന്റെ വിവരങ്ങൾ? പൂർണ്ണമായും ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനായി കഴിഞ്ഞിട്ടില്ല. കാരണം ചില സ്ഥലങ്ങളിലെല്ലാം ട്രാക്കിലും ഒക്കെ മണ്ണും മറ്റു കാര്യങ്ങളും എല്ലാം ഈ കാലവർഷക്കെടുതിയുടേതാവുന്ന പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സിഗ്നൽ തകരാറുകൾ ഒക്കെ ബാധിക്കുന്നതിനാൽ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന ട്രെയിനുകൾ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് റെയിൽവേ അധികാരികൾ നൽകുന്ന അറിയിപ്പ്. തീർച്ചയായും ജീവൻ, വ്യക്തമാണ്. സംസ്ഥാനത്ത് മഴ കുറയുന്നു. ഇന്ന് ഒരു ജില്ലകളിലും ഇന്ന് റെഡ് അലർട്ട് തുടരുന്നില്ല. ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം. വിവിധ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു ജില്ലയിലും തന്നെ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. വിവിധ ജില്ലകളിലെ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുന്നു. വയനാട്ടിൽ നിന്നും ഇപ്പോൾ അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, വയനാട് പുത്തുമലയിൽ ഇന്നും തെരച്ചിൽ തുടരുകയാണ്.
എപ്പോ മുതലാണ് തുടരുന്നത്? ഇന്നലെ രാത്രി ഒരുപക്ഷെ രാത്രി ആയതിനാൽ തന്നെ തെരച്ചിൽ നിർത്തിവെച്ചിരുന്നു. ഇന്ന് ഏകദേശം എത്ര മണിയോട് കൂടിയായിരിക്കും തെരച്ചിൽ പുനരാരംഭിക്കുക? റീബ, പ്രതികൂല കാലാവസ്ഥ കാരണം കഴിഞ്ഞ ദിവസം തെരച്ചിൽ നിർത്തിവെച്ച വയനാട് പുത്തുമലയിൽ ഇന്ന് രാവിലെ തന്നെ ആരംഭിക്കും. അല്പസമയത്തിനകം തെരച്ചിൽ ഇവിടെ ആരംഭിക്കുമെന്ന് ദേശീയ ദുരന്ത നിവാരണ സേന അംഗങ്ങൾ പറയുന്നുണ്ട്. സൈന്യവും അതുപോലെ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകളും വിവിധ നാട്ടുകാരും എല്ലാം തന്നെ സജീവമായ രക്ഷാപ്രവർത്തനത്തിൽ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സജീവമായിരുന്നു. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം അവർ രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള നടപടികൾ ആരംഭിക്കും. പ്രധാനമായും രക്ഷാപ്രവർത്തനത്തിന്റെ പ്രധാന പ്രശ്നം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് പ്രതികൂല കാലാവസ്ഥയായിരുന്നു. രാത്രി കാലങ്ങളിൽ തെരച്ചിൽ തുടരാൻ പറ്റാത്ത ഒരു അവസ്ഥ പല സമയത്തും ഉണ്ടായിരുന്നു. ഈ അതിന് തൊട്ട് ശേഷമുള്ള രാത്രി മുതൽ ഈ ഒരു വലിയ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു പ്രദേശത്തുണ്ടായിരുന്നത്. ഒരുപക്ഷെ വയനാട്ടിൽ ലഭിച്ച മഴയുടെ അളവിനേക്കാൾ കൂടുതൽ ശരാശരി ഈ പുത്തുമല ഉൾപ്പെടുന്ന കല്ലാടി മേപ്പാടിയും ഈ മേഖലയിലെല്ലാം തന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് ഇത് വലിയൊരു തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഏതായാലും അത്തരമൊരു സാഹചര്യം വയനാട്ടിൽ നിന്ന് ഏതാണ്ട് മാറി എന്ന് പൂർണ്ണമായും മഴ ഇത്തരത്തിലുള്ള അതീവ രക്ഷാപ്രവർത്തനത്തിന് അതീവ ബുദ്ധിമുട്ടുള്ള മേഖലകളിൽ നിന്ന് ഉൾപ്പെടെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നും ആ ഒരു സാഹചര്യമാണ് വയനാട്ടിൽ മഴക്കാർ മൂടിയ ഒരു സാഹചര്യമുണ്ട്. കാലാവസ്ഥ തന്നെയാണ് ഇന്ന് രാവിലെയും ദൃശ്യമാവുന്നത്. ഏതായാലും ഇത്തരമൊരു സാഹചര്യമാണ് വയനാട്ടിലുള്ളത്. ഇനിയിപ്പോ പുത്തുമലയിൽ കണ്ടെത്താൻ പേരെയായിരുന്നു കാണാതായിരുന്നത് എന്നതാണ് ജില്ലാ ഭരണകൂടം നൽകിയ ഏറ്റവും ഒടുവിലത്തെ വിശദീകരണം. അതുകൊണ്ട് തന്നെ ഇനി 8 പേരെ കൂടിയാണ് കാണാൻ തെരഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അത് തന്നെ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരുന്നു. 18 പേരാണ് ഇത്തരത്തിൽ കാണാതായത് എന്ന് ഇനി കണ്ടെത്താനുള്ള 8 പേരിൽ ഒരാൾ പോലീസിൽ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് ഒരു ആളുടെ പേര്. ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ജില്ലാ ഭരണകൂടം 8 പേരെ അവരുടെ ഒരു കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ഇതിനുവേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത്. രാഹുൽ ഗാന്ധി ഉച്ചയോടുകൂടി വയനാട്ടിലെത്തും. ദുരന്ത ഭൂമി അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് ഒടുവിൽ ലഭിച്ച വിവരം. അതോടൊപ്പം തന്നെ മേപ്പാടി പുത്തുമലയിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ച മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹൈസ്കൂളും അദ്ദേഹം സന്ദർശിക്കും. കൂടി അദ്ദേഹം സന്ദർശിച്ച് ഇന്ന് വയനാട്ടിൽ തന്നെ തങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വയനാട്ടിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ദുരിതാശ്വാസ പ്രവർത്തകർക്ക് വലിയ ഒരു ആശ്വാസകരമായ ഒരു സാഹചര്യം. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ കാര്യമാണ്. 36,000 പേരാണ് 215 ദുരിതാശ്വാസ ക്യാമ്പുകളായി വിവിധ ഇടങ്ങളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള ഒരു കാര്യമായ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴ ഇതിനെല്ലാം ഒരു തടസ്സമായിരുന്നു. പ്രധാനമായും ചുരം വഴിയുള്ള ഗതാഗതം സ്തംഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കണ്ണൂർ ദേശീയപാതയിലെ ഗതാഗതം സ്തംഭിച്ചിരുന്നു. വടക്കേ വയനാട്ടിലേക്ക് കണ്ണൂരിൽ നിന്ന് വരുന്ന പ്രധാന പാതയായ പാൽചുരം ഉൾപ്പെടെയുള്ളവയായി ഗതാഗതം സ്തംഭിച്ചു. തന്നെ വയനാടിനെ ഒരു ഭാഗികമായി ഒറ്റപ്പെടുത്തിയ ഒരു അവസ്ഥ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ തന്നെ ഈ ദുരിതാശ്വാസ സാമഗ്രികൾ വയനാട്ടിലേക്ക് എത്തുന്നതിനെല്ലാം ഒരു തടസ്സം സൃഷ്ടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അത്രയും ഒരു സാഹചര്യത്തിന്റെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് എല്ലായിടത്തും കാണാൻ വേണ്ടി സാധിക്കുക. വെള്ളക്കെട്ട് ഒഴിഞ്ഞ് പോയിട്ടില്ല പല മേഖലകളിൽ നിന്നും. പ്രധാനമായും പനമരം, പടിഞ്ഞാറത്തറ, മാനന്തവാടി സാഹചര്യം ഇനിയും ഉണ്ടായിട്ടില്ല. കാരണം ഈ മേഖലയിൽ നേരത്തെ തന്നെ പുഴകൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ബാണാസുര സാഗർ ഡാമിൽ നിന്ന് അധിക ജലം തുറന്നു വിടുന്ന. ഏതായാലും ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഈ മേഖലകളിൽ ഒന്നും തന്നെ ഇല്ല. കൂടുതൽ ഈ ബാണാസുര സാഗറിന്റെ ഈ താഴ്വാര പ്രദേശങ്ങളിൽ നിന്ന് മാത്രം 11,000 പേരെയാണ് ജില്ലാ ഭരണകൂടം. ഏതായാലും അത്തരമൊരു സാഹചര്യം എല്ലാം ഉള്ളതിനാൽ വലിയ ആസൂത്രണത്തോടെയും മുൻകരുതലോടെയുമുള്ള ഒരു നടപടികളെല്ലാം പുരോഗമിക്കുകയാണ് വയനാട്ടിൽ. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. ഈ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള മേഖലകളിലെല്ലാം തന്നെ മുന്നറിയിപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. ജില്ലയിൽ റെഡ് അലർട്ട് ഇല്ലെങ്കിലും കാര്യമായ ജാഗ്രത നിർദ്ദേശം. ഇത്തരത്തിൽ വലിയ മഴ സൃഷ്ടിച്ച കെടുതികൾ സംബന്ധിച്ചുള്ള ഒരു അവലോകന യോഗം കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറേറ്റിൽ ചേർന്നിരുന്നു. ഈ അവലോകന യോഗത്തിൽ ഈ ഗ്രാമീണ പാതകളിലെ ഗതാഗതം, അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സുഗമമായ പ്രവർത്തനം തുടങ്ങിയവ സംബന്ധിച്ചായിരുന്നു ഈ അവലോകന യോഗത്തിന്റെ. സഭകളിലും ദുരന്ത ബാധിതമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലെയും നഗരസഭകളിലെയും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലും എല്ലാം അടിയന്തരമായി അവലോകന യോഗങ്ങൾ ഇടയ്ക്കിടെ ചേരാൻ നിർദ്ദേശമുണ്ടായി. അതിന്റെ
മറ്റ് അടിയന്തര യോഗങ്ങളിലും എല്ലാ പ്രദേശത്തും നടത്തും. അങ്ങനെ ഇത്തരത്തിൽ ഒരു വലിയ ഏകോപനത്തോടുകൂടിയാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്. ഓരോ ദിവസവും വൈകുന്നേരം റിവ്യൂ മീറ്റിങ്ങുകളെല്ലാം ണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഭാവി കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഏതായാലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ സ്വീകരിച്ചത്. ജെ സി ബികൾ എത്തിക്കുക, അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ കൂടുതൽ സാമഗ്രികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടെ തന്നെ മഴ മാറി നിന്ന സാഹചര്യത്തിൽ കോഴിക്കോട് നിന്നെല്ലാം വലിയ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളുടെ ഒരു ഒഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിലേക്ക് ഇവ ഇന്ന് രാവിലെ തന്നെ പുറപ്പെടുകയും ചെയ്യും. പ്രധാനമായും ദുരിതാശ്വാസ ക്യാമ്പ് ഭക്ഷണ വസ്തുക്കൾ, പിന്നെ മറ്റു കാര്യങ്ങൾ, വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ ഇനി ഈ വീടുകളുടെയും എല്ലാം മറ്റൊരു ശുചീകരണമുണ്ട്. ഈ ശുചീകരണ പ്രവൃത്തികൾക്ക് ആവശ്യമായിട്ടുള്ള നാട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അത് വർദ്ധിക്കുവാൻ തന്നെയാണ് സാധ്യത. ഏതായാലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വലിയ കാര്യക്ഷമമായി പുരോഗമിക്കുകയാണ്. പുത്തുമലയിൽ എട്ട് പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇതിനിടെ രാഹുൽ ഗാന്ധി ഇന്ന് ജില്ലയിൽ എത്തുകയും ചെയ്യും. അദ്ദേഹം വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യക്തമാണ് അനൂപ്. വയനാട് പുത്തുമലയിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. വയനാട്ടിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വിവരങ്ങളാണ് വയനാട്ടിൽ നിന്ന് അനൂപ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, കോഴിക്കോട് മഴയ്ക്ക് ശമനമുണ്ട്, നല്ല രീതിയിൽ തന്നെ ശമനമുണ്ട്. ഇന്ന് കാര്യമായ മഴയൊന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ലതീഷ് ചേരുന്നു. ലതീഷ്, ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ട്, റെഡ് അലർട്ട് ഒന്നും തന്നെ ഇല്ല. ഏകദേശം 317 ക്യാമ്പുകളാണ്. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. 317 ക്യാമ്പുകളാണ്. ഇതിൽ എത്ര പേർക്ക് വീടുകളിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? റീബ, കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് തുടരുമ്പോഴും കാലാവസ്ഥ ഇന്നലത്തേതിന് സമാനം തന്നെയാണ് എന്ന് പറയാം. രാത്രിയൊന്നും മഴ പെയ്തിരുന്നില്ല, മഴ വിട്ടുനിൽക്കുകയാണ്. ഇന്നലെയും ഇതേ കാലാവസ്ഥ തന്നെയായിരുന്നു. രാവിലെ ചെറിയ മഴയും ഉച്ച കഴിഞ്ഞൊരു മഴയും മാത്രമാണ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായത്. മലയോരത്ത് ചില സ്ഥലങ്ങളിലെങ്കിലും ഒറ്റപ്പെട്ട വലിയ മഴ ഉണ്ടായെങ്കിലും വെള്ളക്കെട്ടെല്ലാം പതിയെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട്. മലയോര മേഖലകളിലടക്കം, പ്രത്യേകിച്ച് തിരുവമ്പാടി, മുക്കം പോലുള്ള ടൗണുകൾ ഒറ്റപ്പെട്ട ഒരു നിലയുണ്ടായിരുന്നു. മാവൂർ ഒറ്റപ്പെട്ട ഒരു നിലയുണ്ടായിരുന്നു. അവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഒഴിയുകയാണ്. വീടുകളിലേക്ക് മടങ്ങാവുന്നൊരു സാഹചര്യം നിലയുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് കാലാവസ്ഥ ഈ നിലയിൽ തുടരുകയാണെങ്കിൽ വൈകിട്ടോടുകൂടി കുറച്ച് കുടുംബങ്ങൾക്കെങ്കിലും വീടുകളിലേക്ക് മടങ്ങാനാവും എന്നാണ് കരുതുന്നത്. എന്തായാലും വീടുകളിലേക്ക് വിടുന്നത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക തീരുമാനം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. 317 ക്യാമ്പുകളിലായി 18,024 കുടുംബങ്ങളാണ് കഴിയുന്നത്. ഈ കുടുംബങ്ങളിലെ 58,317 പേർ കോഴിക്കോട് ജില്ലയിലെ ക്യാമ്പുകളിൽ കഴിയുന്നു. റീബ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന, ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. മഴ ആരംഭിക്കുന്ന 8-9 തീയതികളിൽ തന്നെ കൂടുതൽ പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം കോഴിക്കോട് ജില്ലയിലുണ്ടായിരുന്നു. അത്തരത്തിലൊരു മുൻകരുതലിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കൂടുതൽ ക്യാമ്പുകൾ കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ചത് അല്ലെങ്കിൽ ആരംഭിക്കേണ്ടി വന്നത്. ഒപ്പം ചാലിയാർ പുഴ, ചാലിയാർ വലിയ തോതിൽ കയറുന്ന ഒരു നിലയുണ്ടായി. നിലമ്പൂരിൽ വലിയ തോതിലുള്ള ഉരുൾപൊട്ടൽ, പല മേഖലകളിലും ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് വലിയ വെള്ളപ്പൊക്കമാണ് അല്ലെങ്കിൽ വെള്ളം വർദ്ധിക്കുന്ന നിലയാണ് ചാലിയാറിലുണ്ടായത്. ചാലിയാറിൻ്റെ തീരത്തുള്ളവരെയാണ് കൂടുതലും മാറ്റിപ്പാർപ്പിക്കുന്ന നിലയുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് മാവൂർ, അതേപോലെ തന്നെ ചെറുവണ്ണൂർ, ഫറോക്ക്, കുളത്തറ, പന്തിരങ്കാവ് അടക്കമുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ പ്രളയകാലത്ത് ഉള്ള ജലവിധാനത്തേക്കാൾ ഉയർന്ന തലത്തിലേക്ക് വെള്ളം കയറുന്ന നിലയുണ്ടായത്. ഒപ്പം കക്കയം ഡാം തുറന്നതോടെ കുറ്റ്യാടി പുഴയോരത്തുള്ളവരെയും കൂടുതൽ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇന്നലെ 2 പേരുടെ മൃതദേഹങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്, കാണാതായവരെ ലഭിച്ചത്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ മരിച്ചവരുടെ എണ്ണം ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടം നൽകുന്നത് 17 മരണങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ ആളുകളെ കാണാതായത് സംബന്ധിച്ചൊന്നും ഔദ്യോഗിക വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല. കോഴിക്കോട് വാഹന ഗതാഗതം എല്ലാ മേഖലകളിലേക്കും പൂർണ്ണമായി സുഗമമായി നടക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും പ്രധാന സംസ്ഥാന പാതകളും അതേപോലെ തന്നെ ദേശീയപാതകളുമെല്ലാം ഇന്നലെ തന്നെ തുറക്കുന്ന സാഹചര്യമുണ്ടായി. കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് KSRTCയുടെ ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്, ഇന്നലെ തന്നെ ആരംഭിച്ചു.
കോഴിക്കോട് നിന്ന് താമരശ്ശേരി റൂട്ടിൽ മൈസൂർ വരെ ഉള്ള അന്തർസംസ്ഥാന ബസ്സുകളും സർവീസ് നടത്തുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ട്രെയിൻ ഗതാഗതം കോഴിക്കോട് നിന്ന് ഷൊർണൂർ ഭാഗത്തേക്കുള്ളത് പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അറ്റകുറ്റപ്പണികൾ പല സ്ഥലത്തും തുടരുന്നുണ്ട്. ഇന്നും പരിശോധന തുടരും. ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ട്രെയിൻ ഗതാഗതം പൂർണ്ണ തോതിൽ പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച തീരുമാനം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. എന്നാൽ കോഴിക്കോട് നിന്ന് മംഗലാപുരം പാതയിലേക്ക് ട്രെയിൻ ഗതാഗതത്തിന് തടസ്സമൊന്നുമില്ല. ട്രെയിൻ പലതും റദ്ദാക്കുകയും കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ബലിപ്പെരുന്നാളിന് ഏറെ പ്രാധാന്യമുള്ള ഒരു നഗരമാണ് കോഴിക്കോട്, ഒരു ജില്ലയാണ് കോഴിക്കോട്. ഇപ്പൊ ഈ ഒരു 317 ക്യാമ്പുകൾ തന്നെ കോഴിക്കോടുണ്ട്. അപ്പൊ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾ എങ്ങനെയാണ്, അവർക്ക് ഇത്തവണ ഈ ഒരു ദുരന്തം വിതച്ച സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ആഘോഷങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? സംസ്ഥാനത്ത് ബലിപെരുന്നാൾ ആഘോഷമായി നടക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അതേപോലെ തന്നെ സാഹോദര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും എല്ലാം സ്മരണം പുതുക്കിയാണ് ഇസ്ലാം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. നല്ല ഒരു ആഘോഷത്തിലേക്ക് പ്രത്യേകിച്ച് കോഴിക്കോടും കഴിഞ്ഞ തവണയും പെരുന്നാൾ സമയത്ത് നമുക്കറിയാം സംസ്ഥാന വ്യാപകമായി തന്നെ പ്രളയം വലിയ ദുരന്തം വിധിച്ച സമയം ഒരു സമയമായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ബലിപെരുന്നാൾ വലിയ ആഘോഷപൂർവ്വം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും. എന്നാൽ പൊടുന്നനെയാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തം കാലവർഷക്കെടുതി സംസ്ഥാന വ്യാപകമായി തന്നെ ഉണ്ടായത്. പ്രത്യേകിച്ച് മലബാറാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇരയായത്. പ്രത്യേകിച്ച് കോഴിക്കോട്, അതേപോലെ തന്നെ വയനാട്, മലപ്പുറം, കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ മഴക്കെടുതി, ഇടുക്കിയും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ മഴക്കെടുതിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളില്ലാത്ത ഒരു ബലിപെരുന്നാൾ കൂടി ഇത്തവണ മലയാളികൾക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇസ്ലാം മത വിശ്വാസികൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. 7:30 പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടക്കുക. ഇതിനായി വിശ്വാസികൾ എത്തിത്തുടങ്ങിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ പല ആളുകൾക്കും വീട്ടിൽ പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ബലിപെരുന്നാൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ട നില പല ആളുകൾക്കുമുണ്ട്. ഒപ്പം പള്ളികളിൽ പോലും പല സ്ഥലങ്ങളിലും പെരുന്നാൾ നിസ്കാരം നടക്കാത്ത സാഹചര്യമുണ്ട്. കാരണം വെള്ളക്കെട്ടും വെള്ളം കയറിയതുമൊക്കെയായ പ്രശ്നങ്ങൾ പല സ്ഥലത്തുമുണ്ട്. ഇതിനൊക്കെ ബദൽ സൗകര്യങ്ങൾ മറ്റു അടുത്തുള്ള പള്ളികളിലും മറ്റും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈദ്ഗാഹുകളൊന്നും പ്രതികൂല കാലാവസ്ഥ ആയതിനാൽ തന്നെ നടക്കുന്നില്ല. എന്തായാലും ബലിപെരുന്നാൾ വലിയ ആഘോഷങ്ങളില്ലാതെ സംസ്ഥാനത്ത് ഇസ്ലാം മത വിശ്വാസികൾ കൊണ്ടാടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത്തവണ ഉള്ളത്. റീബ വ്യക്തമാണ് ലതീഷ്. കോഴിക്കോട് മഴയ്ക്ക് ശമനമുണ്ട്. ഏകദേശം 317 ക്യാമ്പുകളാണ് കോഴിക്കോട് ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. കോഴിക്കോട് ഷൊർണൂർ പാത ഒഴിച്ച് ബാക്കി എല്ലാ ഗതാഗതവും തന്നെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നലെയോടുകൂടി തന്നെ KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. വിവരങ്ങളാണ് ലതീഷ് നൽകിയത്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണകളുമായി സംസ്ഥാനത്ത് ഇന്ന് ബലിപ്പെരുന്നാൾ. നബിയുടെ ത്യാഗസ്മരണകൾ കൊണ്ട് മനസ്സിനെയും ശരീരത്തെയും നവീകരിക്കാനുള്ള അവസരമായാണ് ബലിപ്പെരുന്നാളിനെ ഇസ്ലാം മത വിശ്വാസികൾ കാണുന്നത്. പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈദ്ഗാഹ് അടക്കമുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ഇത്തവണത്തെ ബലിപ്പെരുന്നാൾ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാനും ദുരിതബാധിതരെ സഹായിക്കാനും വിശ്വാസികൾക്ക് മതപണ്ഡിതർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്നു. മന്ത്രി ജി സുധാകരന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കുട്ടനാട്ടിലെ ജലനിരപ്പ് ഉയരാൻ കാരണക്കാരാകുന്ന പാടശേഖര സമിതികൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. കുട്ടനാട്ടിലെ ജനങ്ങളെ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ചില പാടശേഖരങ്ങളുടെ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇത്തരക്കാർ രണ്ടാം കൃഷി ഇറക്കാൻ തയ്യാറാവാത്തത് കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം രൂക്ഷമാകാൻ കാരണമാകുന്നുണ്ട്. ഇവരുടെ സബ്സിഡി നിർത്തലാക്കുകയും പാടശേഖര സമിതി പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാലവർഷക്കെടുതി അവലോകനം ചെയ്യാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിളിച്ചുചേർത്ത ജനപ്രതിനിധികളുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ധനമന്ത്രി TM ഐസക്, പക്ഷേ പൊതുവിതരണ വകുപ്പ് മന്ത്രി P3 AM എംബി കൊടിക്കുന്നിൽ സുരേഷ് എംബി, MLA R യു പ്രതിഭാഹരി, തോമസ് ചാണ്ടി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ആലപ്പുഴ. ഇടുക്കിയിൽ മഴയ്ക്ക് ശമനമായതോടെ കുടുംബങ്ങൾ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. നീരൊഴുക്ക് കുറഞ്ഞതിനാൽ ഇരട്ടയാർ, കല്ലാർ എന്നീ അണക്കെട്ടുകൾ അടച്ചു.
വലിയ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പെരിയവര പാലം പുനർനിർമ്മിച്ചതോടെ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാത വഴിയുള്ള ഗതാഗതവും പുനഃസ്ഥാപിച്ചു. കാലാവസ്ഥ അനുകൂലമായതോടെയാണ് കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മടങ്ങുന്നത്. കുടുംബങ്ങൾ തിരിച്ചുപോയതോടെ 6 ക്യാമ്പുകൾ പൂട്ടി. വീട് പൂർണ്ണമായോ ഭാഗികമായോ തകർന്ന കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നത്. 5 താലൂക്കുകളിൽ 21 ക്യാമ്പുകളിലായി 1378 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 15 ക്യാമ്പുകളിലായി 513 പേർ കഴിയുന്നുണ്ട്. മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിലാണ് ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. നീരൊഴുക്ക് കുറഞ്ഞതോടെ ഇരട്ടയാർ, കല്ലാർ എന്നീ അണക്കെട്ടുകൾ അടച്ചു. മലങ്കര, പാമ്പ്ള, പൊന്മുടി, കല്ലാർകുട്ടി എന്നീ അണക്കെട്ടുകൾ വൈകാതെ അടയ്ക്കുമെന്ന് വൈദ്യുതി വകുപ്പ് അറിയിച്ചു. പ്രധാന അണക്കെട്ടുകളുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. മുല്ലപ്പെരിയാറിൽ 129 അടിയിലേക്കാണ് ജലനിരപ്പ് ഉയരുന്നത്. 142 അടിയാണ് അനുവദനീയമായ അളവ്. ഇടുക്കി അണക്കെട്ടിൽ 37% മാത്രമേ വെള്ളമുള്ളൂ. വെള്ളം താഴ്ന്നതോടെ പ്രധാന ടൂറിസം കേന്ദ്രമായ മൂന്നാർ സാധാരണ ജീവിതത്തിലേക്ക് വണങ്ങുകയാണ്. കൈരളി ന്യൂസ്, ഇടുക്കി. സ്വകാര്യ വ്യക്തികളും സംഘടനകളും ദുരിതാശ്വാസ ക്യാമ്പ് നടത്തരുതെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. ദുരിതാശ്വാസ സാമഗ്രികൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറണം. വിവേചനരഹിതമായി ക്യാമ്പ് നടത്തുന്നതിന് ഈ നിയന്ത്രണം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. എറണാകുളം ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ വിവിധ കനാലുകളുടെയും തോടുകളുടെയും ആഴം കൂട്ടി ജലപ്രവാഹം ഉറപ്പുവരുത്തുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാനും അവലോകന യോഗം തീരുമാനിച്ചു. കാലവർഷക്കെടുതിയിൽ പ്രയാസമനുഭവിക്കുന്നവർക്കുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലാ ഭരണകൂടമാണ് നടത്തേണ്ടതെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. സ്വകാര്യ വ്യക്തികളും സംഘടനകളും ഇതിനായി രംഗത്തിറങ്ങരുത്. വിവേചനരഹിതമായി ക്യാമ്പ് നടത്തുന്നതിന് ഈ നിയന്ത്രണം ആവശ്യമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള സാധന സാമഗ്രികൾ ജില്ലാ ഭരണകൂടം നടത്തുന്ന ഔദ്യോഗിക കേന്ദ്രങ്ങളിലേക്കാണ് കൈമാറേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഫ്ളഡിലുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവർക്ക് ഈ വർഷം കിട്ടില്ല എന്നൊന്നും തീരുമാനം ഗവൺമെന്റ് എടുത്തിട്ടില്ല. ഇപ്പോഴത്തെ ഫ്ളഡിന്റെ ഭാഗമായിട്ട് അതിന്റെ ദുരന്തം അനുഭവിച്ചവർക്കെല്ലാം എല്ലാവർക്കും കിട്ടുന്ന നോംസ് പ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ലഭ്യമാകാൻ വേണ്ട നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നതാണ്. ജില്ലയിലെ വിവിധ കനാലുകളുടെയും തോടുകളുടെയും ആഴം കൂട്ടി ജലപ്രവാഹം ഉറപ്പുവരുത്തുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി വി എസ് സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരിതാശ്വാസ അവലോകന യോഗം തീരുമാനിച്ചു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിന് ശാശ്വത പരിഹാരം കാണണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ഇതേ തുടർന്ന് ചെങ്കൽ തോടിലെ തടസ്സങ്ങൾ നീക്കാൻ സിയാലിനോട് ആവശ്യപ്പെടാൻ യോഗത്തിൽ തീരുമാനമായി. ഇതിനായി ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിയുള്ള യോഗം വിളിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. എം പിമാരായ ബെന്നി ബഹനാൻ, ഹൈബി ഈഡൻ, എംഎൽഎമാർ, ജില്ലാ കളക്ടർ എസ് സുഹാസ്, ജില്ലയിലെ വിവിധ വകുപ്പ് മേധാവികൾ, വിവിധ സേനാ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി.